നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ നേതാജിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മ വാർഷികമായിരുന്നു ഇന്ത്യയുടെ അഭിമാന സ്തംഭമായിട്ടുള്ള ഇന്ത്യ ഗേറ്റ് പോലെ ഉള്ള ഒരു ഇടത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നേതാജിയുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഹോളോഗ്രാം പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി ഇനി ഗ്രാനേറ്റിലുള്ള ഇരുപത്തിയെട്ടടി ഉയരവും ആറടി വീതിയുമുള്ള ഒരു പ്രതിമ നിർമ്മിക്കുന്നുണ്ട് അത് താമസിയാതെ തന്നെ അവിടെ സ്ഥാപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നേതാജി ഇവിടേക്കെത്താൻ ഇത്രയും താമസിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ അതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മവാർഷികമായിരുന്നു കഴിഞ്ഞത് ഇതിനു മുമ്പ് നൂറും എഴുപത്തഞ്ചും ജന്മത്തിനൊക്കെ വന്നു പോയല്ലോ ഏതൊരു ദിവസവും പോലെ അതൊക്കെയും കടന്നു പോയതല്ലാതെ ഈ രാഷ്ട്രത്തിന് രൂപമോ അതിർത്തിയോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് ശൂന്യതയിൽ നിന്ന് നാഷണൽ ആർമി ഉണ്ടാക്കി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് ആയുധമെടുത്ത് യുദ്ധത്തിനിറങ്ങിയ മഹാവീരനെ വേണ്ടവിധം നമ്മുടെ സർക്കാരുകൾ ആദരിച്ചിട്ടേയില്ല എന്താകും കാരണം നമുക്കൊരു റെഡിമെയ്ഡ് ഉത്തരമുണ്ട് നെഹ്റു കുടുംബം ഗാന്ധിയെയും നെഹ്റുവിനെയും ബിംബവത്കരിക്കപ്പെടുന്നതിനിടയിൽ നേതാജിയെ മനഃപൂർവ്വം ഒതുക്കിയതാണ് അത് ഭാഗികമായി ശരിയാണ് അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ച് കൂടി വിശദമായി പഠിക്കണം ആ ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കിയിരുന്നവരെക്കുറിച്ച് പഠിക്കണം അവർക്ക് നേതാജി അനഭിമതനായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അവർക്ക് അദ്ദേഹം ചെരുപ്പ് നക്കിയും കഴുതയും തെരുവ് സർക്കസിലെ കുരങ്ങനുമായിരുന്നു അവർ പുറത്തിറക്കിയിരുന്ന കാരിക്കേച്ചറുകളിൽ മുഴുവൻ അദ്ദേഹം പരിഹാസ കഥാപാത്രമായിരുന്നു ആ അദ്ദേഹത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒഴിവാക്കാനാകാത്തത് കൊണ്ട് മാത്രം ഒരു സ്ഥാനം ഒഴിച്ചിട്ടു എന്നല്ലാതെ എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പഠിപ്പിച്ചില്ല അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ആഴം പഠിപ്പിച്ചില്ല അവരുടെ പേര് ഇടത് ചരിത്രകാരന്മാർ എന്നാണ് അവർ ഇവിടെ പഠിപ്പിച്ചതും വാർത്തെടുക്കാൻ ശ്രമിച്ചതും ഭാരതത്തോട് കൂറില്ലാത്ത ഒരു കൂട്ടം വൈദേശികരെയാണ് ആ പഠിച്ചിറങ്ങുന്നവരുടെയൊന്നും സ്വപ്നങ്ങളിൽ ഭാരതമില്ല അനന്തമായ ചരിത്രവും പാരമ്പര്യവും ഉറങ്ങുന്ന നമ്മുടെ നാട് ലോകസിംഹാസനത്തിൽ പ്രതിഷ്ഠിതമാകണം എന്നില്ല അങ്ങനെയെങ്കിൽ ആ പുസ്തകങ്ങളിൽ എങ്ങനെ നേതാജിക്ക് സ്ഥാനമുണ്ടാകും പലതായി വെട്ടിപ്പിളരുന്ന ഒരു രാജ്യത്ത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ സായുധ അട്ടിമറി നടത്തി എങ്ങനെയും കുറേ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പടത്തുയർത്തണമെന്നും ബ്രിട്ടൻ പോകുന്ന ഗ്യാപ്പിൽ സോവിയറ്റ് യൂണിയനെ പ്രതിഷ്ഠിക്കണമെന്നും സ്വപ്നം കണ്ടു നടന്നവർക്ക് എങ്ങനെയാണ് ആ സേത് ഹിമാലയമുള്ള ഭാരതീയരെ അണിനിർത്തി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ഏകീകൃത സ്വഭാവമുള്ള സംഘടനയെ അംഗീകരിക്കാനാവുക അത് ആരംഭിച്ചയാൽ അവരുടെ ശത്രുവാണ് അയാളിലേക്ക് വിപ്ലവ വീര്യമുള്ള യുവാക്കൾ അടുക്കാതിരിക്കലാണ് അവർക്ക് ആവശ്യം അതിന് അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമാക്കണം അതിനാണ് അദ്ദേഹത്തെ കഴുതയും ചെരുപ്പ് നക്കിയുമൊക്കെ ആക്കിയത് ആ അദ്ദേഹത്തെ അവർ വാഴ്ത്തുമോ അവഗണിക്കുമോ അതെന്ത് തന്നെയായാലും സോവിയറ്റ് യൂണിയൻ്റെയും ഇറ്റാലിയൻ മതാമയുടെയും പുതിയ കാലത്തിൽ ചീനക്കാരൻ്റെയും ഇറ്റലിയിലെ പുതുബീജങ്ങൾ അറിയേണ്ടത് നിങ്ങൾ എത്രയൊക്കെ കോട്ട കെട്ടി മറിച്ചാലും നേതാജിയുടെ ഓർമ്മകൾ ആ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നതാണ് നിങ്ങൾ മറയ്ക്കാനും ഒളിച്ചു പിടിക്കാനും ആ ഓർമ്മകൾ ഒന്നോ രണ്ടോ പേരുടെ ഉള്ളിലെ കനൽത്തരിയല്ല നൂറ്റി മുപ്പത് കോടി ജനതയുടെ ആത്മാവിൽ ഇന്നും ജ്വലിക്കുന്ന ഹോമകുണ്ടമാണ് അതിലേക്കാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹൗസ് പകർന്നത് ഈ രാഷ്ട്രം അതിൻ്റെ സ്വത്വം വീണ്ടെടുക്കുകയാണ് തടയാനാവില്ല നിങ്ങൾക്ക് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ